എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഐസ്ക്രീമിന്റെ റെസിപ്പിയുമായിട്ടാണ്. എന്ത് ഐസ്ക്രീം ആണെന്നല്ലേ, സ്ട്രോബെറി കൊണ്ടുള്ള ഒരു ഐസ്ക്രീം ആണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാവേ. ഇവിടെ എടുത്തിരിക്കുന്ന കുറച്ച് ഫ്രഷ് സ്ട്രോബെറി, മിൽക്ക് മെയ്ഡ്, പിന്നെ വിപ്പിംഗ് ക്രീം, ഈ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ സ്പെഷ്യൽ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തുകൊണ്ട് വരാം. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു തുണി കൊണ്ട് തുടച്ച് വെച്ചിരുന്നതാണ്. ഇനി നമുക്കിത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ഈ മിക്സിയിലിട്ട് നന്നായിട്ട് ഇതിനെ അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗൾ ഞാനൊരു 2 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ചിൽഡ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം അടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും തന്നെ നമ്മൾ ഈ പാത്രവും ഈ ബ്ലേഡും ഒക്കെ നമ്മൾ ഈ വിപ്പിംഗ് ക്രീം അടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വരെ ഫ്രീസറിൽ വെക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിത് ലോ സ്പീഡിലിട്ടൊന്ന് അടിച്ചു കൊടുക്കും. അടിക്കുവാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 1/2 കപ്പ് മിൽക്ക് മെയ്ഡില്ലേ, അതും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡോടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1/3 കപ്പ് സ്ട്രോബെറിയുടെ പൾപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇതൊരു റെഡ് കളർ വന്നിട്ടില്ലേ, ഇനി നമ്മൾ ഇതിലോട്ട് എസെൻസ്, സ്ട്രോബെറിയുടെ എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കളറും ഉണ്ട്, സ്ട്രോബെറിയുടെ ആ ഒരു ഫ്ലേവറും ഉണ്ട്. അപ്പം എന്നിട്ടും കളറ് ഇനിയും വേണമെന്ന് തോന്നുന്നവർക്ക് പിന്നെ കളർ ആഡ് ചെയ്ത് കൊടുക്കാം, പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലോട്ട് പിങ്ക് കളർ ആഡ് ചെയ്യുന്നില്ല, ഈ സ്ട്രോബെറിയുടെ എസെൻസ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കളറ് കിട്ടും ഇതിന്. പിന്നെ നമ്മൾ ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബീറ്റ് ചെയ്തില്ല, ജസ്റ്റ് നമ്മൾ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കും. അത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഐസ്ക്രീമിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി വരുന്നിടം വരെ നമ്മളിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ കൺസിസ്റ്റൻസി. ഇനി നമ്മളിത് ചെറിയൊരു ഐസ്ക്രീമിൻ്റെ കണ്ടെയ്നറിലേക്ക് മാറ്റിക്കൊടുക്കുക. അപ്പോൾ ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ചെറിയൊരു പാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓവർ ബീറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീം പിരിഞ്ഞതുപോലെ ആയിപ്പോവും, നമ്മുടെ പാലൊക്കെ പിരിയത്തില്ലേ അതുകൂട്ടായിപ്പോവും. അപ്പോൾ നമ്മുടെ ആ കൺസിസ്റ്റൻസി ശരിക്കും കിട്ടത്തില്ല. ഇനി ജസ്റ്റ് നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോട്ടെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, ഈ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഈ ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് 10 to 12 മണിക്കൂർ വരെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐസ്ക്രീം റെഡിയായി. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 9 മണിക്കൂർ കഴിഞ്ഞിട്ടാണിത് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോഴേക്കിത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരു സ്കൂപ്പർ വെച്ചിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാം. സ്കൂപ്പർ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ നമ്മുടെ തവിയിലെ ഒഴിച്ചേറിയൊക്കെ എടുക്കുന്നത് ആ തവി എടുത്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇതുള്ളത് കൊണ്ട് ഞാനിതാണ് യൂസ് ചെയ്യുന്നത് മാത്രം. ഇനി നമുക്ക് സ്കൂപ്പ് ചെയ്യാം.
അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഐസ്ക്രീം കണ്ടിട്ട്? കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുകയല്ല, വളരെ ഈസിയാണെന്ന് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോഴേ മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാവരും ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ.